നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ കോവിഡ് വാക്സിനും ഹലാലാക്കിയിരിക്കുകയാണ്. യോ, ഇത് പറയുന്നത് ഞാനല്ല, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഔദ്യോഗിക പേജിലിട്ടിരിക്കുന്നതാണ്. അതാ കണ്ടു നോക്കൂ. ഈ വാക്സിനിൽ മൃഗക്കൊഴുപ്പുകളൊന്നുമില്ലെന്നും ഇത് ശരിയായ നിയമപ്രകാരം തയ്യാറാക്കിയതുമാണ് എന്നാണ് അവർക്ക് ഒടുവിൽ പറയേണ്ടി വന്നത്. അവരുടെ നിവർത്തികേട് കൊണ്ട് പറഞ്ഞതായിരിക്കാം. ലോകമെമ്പാടും കൊറോണ ഇങ്ങനെ വ്യാപിച്ച് കയറുമ്പോഴും വാക്സിൻ ഹലാൽ ഹറാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും വാക്സിൻ സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ എന്നാലെങ്കിലും ഹലാലാക്കിയാലെങ്കിലും ഇത് സ്വീകരിച്ചോട്ടെ എന്ന് വെച്ചിട്ട് പറയേണ്ടി വന്നതാവാം. എന്തായാലും ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഡ് വാക്സിനുകളിലൊന്നും ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഈ ലോകത്തെല്ലാം വിതരണം ചെയ്യുന്ന കോവിഡ് വാക്സിനുകൾ ഹലാൽ തന്നെയാണ്, ധൈര്യമായിട്ട് സ്വീകരിച്ചോളൂ എന്നാണ് അവർ പറയുന്നത്. ഇതിൽ മൃഗത്തിൻ്റെ കൊഴുപ്പ്, ഒരു പ്രത്യേകിച്ച് ഒരു മൃഗത്തെ പറ്റിയും പറയുന്നില്ല, മൃഗ കൊഴുപ്പുകളൊന്നുമില്ലെന്നും ശരിയായ നിയമപ്രകാരം തയ്യാറാക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ട്രോളുകളുണ്ട്, വിമർശനങ്ങളുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. എന്തായാലും എങ്ങനെയെങ്കിലും ഈ ലോകത്തുനിന്ന് ഈ കോവിഡ് എന്ന മഹാമാരി പോയിക്കോട്ടെ, എല്ലാവരും വാക്സിൻ എടുത്തോട്ടെ എന്ന സദുദ്ദേശത്തോടെ ആവാം ഒരു ഒടുക്കം അവർക്കിത് പറയേണ്ടി വന്നത്. ശരി, ഇനി മറ്റൊരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകൾ, പ്രത്യേകിച്ചും അന്തംഗമ്മികൾ, കേരളത്തിലുള്ള എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണം, കാര്യം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ വിരലെണ്ണാനുള്ള, നുള്ളിപ്പെറുക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഉള്ളതൊക്കെ ഇവിടെ വന്ന് ഒരു മൂലക്കായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അവർ മലപ്പുറത്തെ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ, അന്നം തരുന്നവനാണ് ദൈവമെങ്കിൽ പിണറായി വിജയൻ ദൈവമാണെന്ന രീതിയിൽ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും പള്ളിയുടെയോ മോസ്കിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുന്ന കാര്യമല്ല പറയാൻ പോകുന്നത്. അതിനുള്ള ധൈര്യം അവർക്കില്ല, കാര്യം പിന്നീട് ഫ്ലെക്സ് വെക്കണമെങ്കിൽ കൈയും കാലും ഒക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അത് അവർക്ക് നന്നായിട്ട് അറിയാം. അവിടെ കൊണ്ട് അവർ വെക്കാനും പോകുന്നില്ല. അല്ല, അവർ ഈ പറഞ്ഞു വന്നതിൻ്റെ ആ ഒരു ലോജിക്കാണ്, അന്നം തരുന്നവരാണ്, അന്നം തരുന്ന ആരാണോ ആളാണ് ദൈവമെങ്കിൽ പിണറായി വിജയനാണ് ദൈവം എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. പിണറായി വിജയൻ ആർക്ക് അന്നം കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് തന്നെ കൃത്യമായിട്ട് ചോദിക്കേണ്ടി വരും. ഇവിടെ മലയാളികൾക്ക് തന്നെയുള്ള അന്നം ഇവിടെ ഒരു പാടത്തും കൃഷി ചെയ്യുന്നില്ല, പുറത്തുനിന്ന് വരണം, ഒന്നുകിൽ തെലുങ്ക് തരണം അല്ലെങ്കിൽ പഞ്ചാബി തരണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അന്നം തരുന്ന ആരാണോ തെലുങ്കനോ പഞ്ചാബിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവരെ ആയിരിക്കണം ദൈവമായിട്ട് കൂട്ടേണ്ടത്. ഇനി അതല്ല, ഈ കിറ്റായിട്ടും ഓണക്കിറ്റുമായിട്ടും ഒക്കെ തരുന്നത് വെച്ചിട്ടാണ് ഇവർ ഈ പറയുന്നതെങ്കിൽ ഇവിടെ അദ്ദേഹത്തിന് സൗജന്യ കിറ്റ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. 33-35 രൂപ വിലയുള്ള അരി, ഒരു കിലോയുടെ അരി 2 രൂപയ്ക്കും 3 രൂപയ്ക്കുമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ 3 രൂപയ്ക്കാണ് സംസ്ഥാന സർക്കാർ വാങ്ങുന്നതെങ്കിൽ, ആ 3 രൂപയും കൂടെ ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ 3 രൂപയുടെ ബാധ്യത അല്ലെങ്കിൽ 2 രൂപയുടെ ബാധ്യത മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അപ്പോൾ 35 രൂപയുടെ അരി 3 രൂപ മാറ്റിയിട്ട് 32 രൂപയോളം കുറച്ചിട്ട് കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണോ 2 രൂപയോ 3 രൂപയോ കുറച്ചിട്ട് കൊടുക്കുന്ന പിണറായി വിജയനാണോ യഥാർത്ഥത്തിൽ അന്നം തരുന്ന ദൈവം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ചിന്തിക്കുക. അല്ല, ആരോടാ ഈ ചിന്തിക്കാൻ പറയുന്നത്? ചിന്താശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കാലത്ത് 64 MP ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 3 അതിൽ തന്നെ ഒരെണ്ണം കനൽത്തരിയായിട്ട് ആലപ്പുഴയിലും മാത്രമായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടില്ലായിരുന്നല്ലോ. എല്ലാം പോട്ടെ, 10 രൂപയോ 15 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ വില വരത്തുള്ളൂ ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ്. ആ ക്രീം ബിസ്ക്കറ്റ് കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ പാങ്ങില്ലാത്ത മനുഷ്യനാണ് ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്നത്. 22 കോടി രൂപ അധിക ബാധ്യതയാകും എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ വെറുതെ ഇരുന്ന്, അവരാരും ആവശ്യപ്പെട്ടില്ല, അവർക്ക് ആദ്യം മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ ക്രീം ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇപ്പോൾ അതില്ല. എന്താ കാര്യം? 22 കോടി രൂപ അധിക ബാധ്യതയാവും. ഈ 22 കോടി രൂപ അധിക ബാധ്യതയാവുമെന്ന് പറഞ്ഞ ആളാണ്, ആളുടെ ആൾക്കാരാണ് ഈ പറയുന്നത് മലയാളികൾക്ക് മൊത്തം അന്നം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? 22 കോടിയല്ല, അതിലും കൂടുതൽ കോടി വെറുതെ കളഞ്ഞിട്ടുണ്ട്. വെറുതെ അല്ല, അവരുടെ കൊലപാതകങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ വക്കീലന്മാർക്ക് കൊടുത്ത കണക്ക് തന്നെ നോക്കുമ്പോൾ ഈ 22 കോടിക്ക് മുകളിലുണ്ട്. അതിനൊക്കെ കൊടുക്കാൻ അവർക്ക് പണമുണ്ട്. നിയമസഭ തല്ലിപ്പൊളിച്ചപ്പോൾ അതിൻ്റെ കേസ് നടത്താനും അവർക്ക് പണമുണ്ട്. പിള്ളേർക്ക് ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ പറ്റില്ല, കാശില്ല.
ഇതേ ആൾക്കാർ തന്നെയാണ് പറയുന്നത്, ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ കയറുവിരിയിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു മഹാനുണ്ടായിരുന്നു, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോദിയെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് മൈക്കിൻ്റെ മുന്നിലും ക്യാമറയുടെ മുന്നിലൊക്കെ വരാറുണ്ട്, പൊതുവെ അങ്ങ് മാറി നിൽക്കുകയാണ്. ആ മഹാനാണ് പോകുന്നതിന് മുമ്പേ പറഞ്ഞ് ഖജനാവിൽ 5,000 കോടിയുണ്ടെന്നും വാക്സിൻ ഇങ്ങോട്ട് വന്നാൽ മതി ഞങ്ങൾ വാങ്ങി എല്ലാവർക്കും അങ്ങ് തന്നേക്കാമെന്നാണ് പറഞ്ഞത്. 5,000 കോടിയുള്ള ടീമിന് 22 കോടി രൂപ അധിക ചിലവാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റ് മാറ്റിയ ടീമാണ്, ആ ടീമിന് വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്നം തരുന്നവൻ ദൈവമാണെങ്കിൽ പിണറായി വിജയൻ ദൈവമാണ്, സംഭവിച്ചിട്ടാവുകേ. അപ്പോൾ തെലുങ്കിനെയും പഞ്ചാബിനെയൊക്കെ കണ്ടാൽ ഇനി തൊഴേണ്ട വരും, കാര്യം നമ്മൾ കഴിക്കുന്ന അരി വരുന്നത് അവിടുന്ന് FCI സംഭരിച്ചിട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര വിഹിതമായിട്ടും മറ്റുമൊക്കെ അവിടുന്ന് വിതരണം ചെയ്യും. അവിടുന്ന് ഓരോ സംസ്ഥാന സർക്കാരുകൾ ഓരോ ആവശ്യഘട്ടത്തിൽ, അതായത് അവരവരുടെ ജനങ്ങൾക്ക് ഓരോ സന്നിഗ്ധ ഘട്ടമൊക്കെ വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ സൗജന്യമായിട്ട് നൽകും. ഈ സൗജന്യം നമ്മുടെ തന്നെ പണം വാങ്ങി അതിലൊരു പങ്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രക്രിയ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പോസ്റ്റ്മാൻ്റെയൊക്കെ പണി ചെയ്യുന്ന ഒരു ടീമിനെ ദൈവമാക്കിയാണ് ഫ്ലെക്സ് അടിച്ച് കൊണ്ടുവച്ചിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ബൗദ്ധിക നിലവാരവും മൊത്തത്തിലുള്ള നിലവാരമൊക്കെ ശരിക്കും തന്നെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ അധികം ആരുമൊന്നും അധികം ഈ ഒരു വിഷയത്തെപ്പറ്റി അധികം സംസാരിച്ചിട്ടില്ല. പക്ഷേ കണക്കുകൾ സംസാരിക്കുന്നത്, കണക്കുകൾ പറയുന്നത് കേരളത്തിൽ ഒരു ദിവസം ഏതാണ്ട് 10 ആളുകൾ റോഡിൽ കൊല്ലപ്പെടുമ്പോൾ, റോഡിലുള്ള അപകടങ്ങളിൽ മരണപ്പെടുമ്പോൾ അടുത്ത അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനമാണ് മുങ്ങിമരണത്തിലുള്ളത്. ജലാശയങ്ങളിൽ, പുഴകളിൽ, അതേപോലെ തന്നെ കായലിൽ, കടലിൽ, അങ്ങനെ മുങ്ങിമരണങ്ങൾ ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. പത്രം തുറന്നാലും ശരി, അതല്ല ഇനി നമ്മൾ മറ്റു വാർത്തകൾ കണ്ടാൽ ശരി, ഒരു ദിവസം പോലുമില്ല ഒരു മുങ്ങിമരണത്തിൻ്റെയെങ്കിലും വാർത്തയില്ലാത്തത്. ഇവിടെ പക്ഷേ അതിനെപ്പറ്റി അധികം ആളുകൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സ്കൂളുകളിലും കുറഞ്ഞ പക്ഷം അത്യാവശ്യം നീന്തലെങ്കിലും സിലബസിൽ ഉൾപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഇത്രയും അത്യാവശ്യമാണ്. കാര്യം ഇന്നും കൂടെ കൊല്ലത്ത് 14 വയസ്സുള്ളൊരു ആൾ ഒഴുക്കപ്പെട്ട് മരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കാണും ആ അങ്ങനെ മരിക്കുന്നവരുടെ മാതാപിതാക്കളുടെ ആ സങ്കടവും വിഷമവും ഒന്ന് ഓർത്തു നോക്കുക. അധികം ആരും ഇത് സംസാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും സർക്കാരിനാണല്ലോ അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. കാര്യം സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും മാതാപിതാക്കളുടെ ചെറുകിനടിയിൽ തന്നെയല്ല പറന്നു പോകുന്നവരുണ്ട്. അപ്പം കൂട്ടുകൂടും, ചിലപ്പോൾ ഉല്ലാസ യാത്രയ്ക്ക് പോകും, ചൂണ്ടയിടാൻ പോകും, അങ്ങനെയൊക്കെ വരുമ്പോൾ പുഴ കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും. നീന്തലിനെ പറ്റി യാതൊന്നും അറിയാത്ത ആളായിരിക്കും, ഒരു രസത്തിന് ഒരു ത്രില്ലിൽ അങ്ങ് ഇറങ്ങും. ഒരാൾ ചിലപ്പം ആഴത്തിലേക്ക് പോകും, അയാളെ രക്ഷിക്കാൻ വേണ്ടി പോകും, അവസാനം ഒരു കൂട്ട മരണത്തിൽപ്പെടും. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ TVയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഗൗരവതരമായിട്ട് തന്നെ കാണണം. എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത്. അങ്ങനെയൊന്നും പാതി വഴിക്ക് പോകേണ്ടവരല്ല നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കൾ എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിൽ ഉറപ്പിക്കണം. ഇനി മഴക്കാലമാണ് വരുന്നത്, കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ കൂടുതലാണ്. 18,531 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പോസിറ്റിവിറ്റി നിരക്കും കൂടിക്കൂടി വരികയാണ്, 11.91%. മരണം 98 കാണിക്കുന്നത്. വീണ്ടും ഒരു ലോക്ക്ഡൗൺ കാലത്തേക്ക് തന്നെ പോവുകയാണോ എന്നാണ് ഈ ഒരു പോക്ക് കാണുമ്പോൾ തോന്നുന്നത്. ലോക്ക്ഡൗണിൻ്റെ ആധിക്യം കൊണ്ടും തൊഴിൽ ചെയ്യാൻ മറ്റും മാർഗമില്ലാത്തതുകൊണ്ടും മാത്രം, കോവിഡ് മൂലം അല്ലാതെ തന്നെ ദിനം പ്രതി ആത്മഹത്യകൾ പെരുകി വരികയാണ്. ചിലരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്ന് അടുത്ത സുഹൃത്തുക്കൾ പോലും അറിയുന്നത്. അപ്പം കോവിഡ് മൂലം മരിക്കുന്നതും കോവിഡ് കാരണം മറ്റു തൊഴിൽ ചെയ്യാൻ പറ്റാതെ മരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ചാൽ മാത്രമേ ആ കോവിഡിനെ വരുതിയിലാക്കാൻ പറ്റൂ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് വരുമ്പോൾ ആരോഗ്യരംഗത്ത് 1 നിൽക്കുന്നു എന്ന് എപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരുന്ന നമ്മൾ ഏറ്റവും പുറകിൽ കിടക്കുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത സമൂഹം എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് അതൊരു നല്ലതല്ല, ഒരു മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് വെക്കാനുള്ള സംഗതിയുമല്ല അത്. തീർച്ചയായിട്ടും
സർക്കാരുകൾ എന്ത് പറയുന്നു എന്നുള്ള എല്ലാവരും അവനവൻ്റേതായിട്ടുള്ള ആ ഒരു പങ്ക്, ഇതിനെ നിയന്ത്രിക്കാനുള്ള പങ്ക് സ്വയം നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ ഇതിനെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.